കുക്ക് വിത്ത് സോഫിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അതിനെന്താ പ്രത്യേകതയെന്ന് നിങ്ങൾ ഓർക്കുമായിരിക്കും. ഈ സാമ്പാറിൽ പരിപ്പിന് പകരം ഞാൻ ചെറുപയറാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങളൊന്ന് വീണ്ടും ആലോചിക്കും. പരിപ്പിനേക്കാളും നല്ല രുചിയായിട്ട് ചെറുപയറുകൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. പരിപ്പ് ചേർക്കുമ്പം പലർക്കും ഗ്യാസിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലോ. എന്നാൽ ഈ ചെറുപയർ ചേർത്താൽ അതൊന്നും ഉണ്ടാവുകയില്ല. നല്ല രുചിയായിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ചോറിനോ ഇഡ്ഡലിക്കോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സാമ്പാർ. ഈ ചെറുപയർ സാമ്പാറിന്റെ ചേരുവകളും അത് ഉണ്ടാക്കുന്ന വിധവും നമുക്ക് ഒന്ന് കാണാൻ പോയാലോ. ഇത് ഞാൻ മുക്കാൽ കപ്പ് ചെറുപയർ 3 മണിക്കൂർ കുതിർത്ത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. സാധാരണ നമ്മൾ സാമ്പാറിനെല്ലാം പരിപ്പാണ് ഉപയോഗിക്കാറ്. ഇപ്പൊ ഞാൻ ഇന്ന് ചെറുപയർ കൊണ്ടാണ് ഈ സാമ്പാർ വെക്കുന്നത്. ഒരു 6-7 വിസിൽ കൊണ്ട് ഈ ചെറുപയർ നന്നായിട്ട് വെന്തുടയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ സാമ്പാറിന് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറിയും എടുക്കുക. ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഒരു ചെറിയ സവാള, ഒരു ചെറിയ കാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി, 3 പച്ചമുളക്, 2 തക്കാളിപ്പഴം, 7 വെണ്ടയ്ക്ക. ഇതിൽ ഈ വെണ്ടയ്ക്ക ഞാൻ ഈ സാമ്പാറിന്റെ കൂടെ വേവിക്കാൻ ഇടുന്നില്ല, അത് വറുത്ത് തന്നെ ഇടുന്നതിന് വേണ്ടിയിട്ട് മാറ്റിയെടുക്കും. ബാക്കിയെല്ലാം നമുക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങളുടെ രീതിയിൽ അരിഞ്ഞു വെക്കണം. ഇതിൽ 1 തക്കാളിപ്പഴയും ഞാൻ ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കുന്നുള്ളൂ. 1 എണ്ണം വഴറ്റിയെടുക്കാനുള്ളതാണ്. 1 കൈ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലുതെന്ന് പറയാനില്ല, ഒരു ചെറുതും അങ്ങനെ മീഡിയം അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. 2 മുരിങ്ങക്കായ ഇത് ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ മുരിങ്ങക്കായ ഞാൻ ഈ സാമ്പാറിന്റെ കൂടെ ഇട്ട് വേവിക്കുന്നില്ല, ഇത് പ്രത്യേകം വേവിച്ചെടുക്കുവാണ്. അല്ലെങ്കിൽ കുക്കറിൽ ഇട്ട് വെന്ത് കഴിയുമ്പോൾ മുരിങ്ങക്കായ നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു പോകും. അങ്ങനെ മുരിങ്ങക്കായിട്ട് കിടക്കാനായതുകൊണ്ട് ഞാൻ ഇത് വേറെ വെള്ളം ഉപ്പ് ഒഴിച്ച് വേവിച്ചെടുക്കുവാണ്. 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത മഞ്ഞൾപ്പൊടി തന്നെയാണ്. എല്ലാ മഞ്ഞൾപ്പൊടിക്കും ഒരുപോലെ കളർ അല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മഞ്ഞൾപ്പൊടി കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കണം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത് മുളക് പൊടിയുടെ നിറം ഈ ചുമന്ന നിറം സാമ്പാറിന് അല്പം കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചേർക്കുന്നത്. ചിലർക്ക് അത് ഇഷ്ടമില്ല, അങ്ങനെയുണ്ടെങ്കിൽ സാമ്പാർ പൊടി മാത്രം ചേർത്താൽ മതി. ഇതിൻ്റെ അകത്ത് നമ്മൾ മുളക് ചേർത്താണ് ഈ പൊടി ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അല്പം കൂടെ ചുവപ്പ് കളറ് സാമ്പാറിന് വേണം, അതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. ഇനി അതിൽ കൂടുതൽ ചുവപ്പ് നിറം വേണമെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിൻ്റെ അകത്തൊക്കെ മല്ലിപ്പൊടി ചേരുന്നതാണ്. പിന്നെ ഒന്ന് വഴറ്റിയെടുക്കാൻ മാത്രം ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവിടെ എടുത്തന്നേ ഉള്ളൂ. 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1 ചെറിയ കഷ്ണം ശർക്കര, 1 നെല്ലിക്കാ വലിപ്പം വാളംപുളി, ഇത് കുതിർത്ത് വെക്കണം. ഇതിന് ഈ തക്കാളിപ്പഴത്തിൻ്റെ ഒക്കെ പുളിക്ക് അനുസരിച്ച് വേണം വാളംപുളി വെള്ളം ചേർക്കാനായിട്ട്. കായം, കായം ടേസ്റ്റ് അനുസരിച്ച് ഞാൻ ഇടുമ്പം പറയാം. 1 ടീസ്പൂൺ നെയ്യ്, ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളം. ആദ്യം ഈ ചെറുപയർ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്ത് കുഴയണം. അതിന് അതുകൊണ്ടാണ് ഇത് ആദ്യമേ വേവിക്കുന്നത്. പച്ചക്കറിയുടെ കൂടെ ഇട്ടാൽ പച്ചക്കറി ഒത്തിരി അങ്ങോട്ട് വെന്ത് പോകും. അത്രയും നമുക്ക് സാമ്പാർ കഷ്ണങ്ങൾ അല്പം കഷ്ണങ്ങളായിട്ട് കിടക്കുന്നതാണല്ലോ നല്ലത് ഉടയാതെ. അതുകൊണ്ട് ആദ്യം ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ ഇച്ചിരിയേറെ വെള്ളം ചേർത്ത് വേവിക്കണം. ഇത് 6-7 വിസിൽ കേൾക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ചിലപ്പം വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാനൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് വേവിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് ഒരു 6 വിസിൽ കേൾക്കണം. ഇത് തന്നെ ഈ ചെറുപയർ തന്നെ വെച്ച് 6 വിസിൽ കേൾക്കണം. പിന്നെ ഓരോരുത്തരുടെയും കുക്കറിൻ്റെയൊക്കെ അനുസരിച്ച് അടുപ്പിനനുസരിച്ചൊക്കെ മാറ്റം വരും. ഏതായാലും നന്നായിട്ട് വെന്ത് കിട്ടണം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി
അഞ്ചെണ്ണം ലോ ഫ്ലെയിമിൽ. ഇപ്പൊ ആറ് വിസിൽ കേട്ട് കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോ നന്നായിട്ട് വെന്തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചക്കറി ചേർത്ത് ഒന്നോടെ വേവിച്ചെടുക്കണം. പച്ചക്കറികളെല്ലാം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിൽ വെണ്ടയ്ക്കായും മുരിങ്ങക്കായും ഇല്ല, അത് മുരിങ്ങക്ക സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേവിച്ചെടുക്കുവാണ്. ഇനി ഈ പച്ചക്കറി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. പയറിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മൂന്ന് വിസില്. ഇനി പച്ചക്കറി കൂടുതൽ വേകണമെങ്കിൽ അതിനും കൂടുതൽ വിസിലാകാം. ഞാനിതോടെ മൂന്ന് വിസിലാണ് കേൾപ്പിക്കുന്നത്. ആദ്യത്തെ വിസില് ഹൈ ഫ്ലെയിമില്, രണ്ട് വിസില് ലോ ഫ്ലെയിമിലും. പച്ചക്കറിയൊക്കെ വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടയ്ക്ക അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാണാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം. ഇങ്ങനെ വെണ്ടയ്ക്ക വറുത്തിട്ടാൽ അധികം വെന്ത് അവിഞ്ഞു പോകുമില്ല, നല്ല കഷ്ണങ്ങളായിട്ട് വിളക്കുകയും ചെയ്യും, നല്ല രുചിയുമായിരിക്കും. മുരിങ്ങക്ക വേറൊരു പാത്രത്തിൽ ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഏകദേശം വെന്തോണ്ടിരിക്കണം. വെണ്ടയ്ക്ക ഇനി ഒരു അല്പം തീ കൂട്ടി വെച്ച് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഇത് വറുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും ഒന്ന് വാടി വന്നാൽ മതി. എണ്ണയിൽ കിടന്ന് വെണ്ടയ്ക്ക വേകുമ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട്. നമുക്ക് ഇതിനൊരു അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും പിടിച്ചോളൂ. ഇപ്പം വെണ്ടയ്ക്കയ്ക്ക് ഒരു നല്ല രുചിയുണ്ട്. വെണ്ടയ്ക്ക ഇപ്പം ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് പച്ചക്കറി വെന്തതിൻ്റെ കൂടെയാണ് ഇടുന്നത്. ഈ എണ്ണ എടുക്കുന്നില്ല, ഈ വെണ്ടയ്ക്ക മാത്രമേ കോരി എടുക്കുന്നുള്ളൂ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. ഉള്ളി ഒന്ന് വാടിക്കെട്ടിയാൽ മതി. ഉള്ളിക്ക് പ്രത്യേക ഉപ്പൊന്നും ഇടണ്ട, നമ്മൾ ആ വെണ്ടയ്ക്ക വറുത്ത ഉപ്പിനും ഈ എണ്ണയിലായതുകൊണ്ട് ആ ഉപ്പ് കാണും. ഉള്ളിയും ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇതൊന്ന് വാടിക്കെട്ടിയാൽ മതി. ഉള്ളി ഒന്ന് ഒത്തിരി വെന്ത് പോകണ്ട, നമുക്ക് കോരി ആ പച്ചക്കറി വെന്തതിൻ്റെ കൂടെ ചേർക്കാം. കുറച്ച് എണ്ണ മിച്ചുകൊണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഞാൻ ഉലുവ എടുത്ത് വെക്കാൻ മറന്നുപോയി. ഒരു അര ടീസ്പൂൺ, കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കാം. ഈ സമയത്ത് പുളി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കണം. നമുക്ക് എന്തോരം പുളി അതിൻ്റെ അകത്ത് വേണമെന്ന് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് ഒരു തക്കാളിപ്പഴം അരിഞ്ഞത്. തക്കാളിപ്പഴം ഒന്ന് നന്നായിട്ടൊന്ന് വേകണം. ഒത്തിരിയും ഉടഞ്ഞു പോകണമെന്നല്ല, എന്നാലും നന്നായിട്ടൊന്ന് വേകണം. എന്നെങ്കിലും ഇതിൻ്റെ അകത്തും അതിൻ്റെ ആ രുചിയൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പം തക്കാളിപ്പഴം ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം. ഏറ്റവും കുറച്ച് വെക്കണം, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യണം. ഇതൊന്നും കരിഞ്ഞു പോകരുത്. മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്ന് ചൂടാക്കി എടുക്കേ ഉള്ള ആകാവുള്ള. ഇപ്പൊ ഈ പൊടികളെല്ലാം ആവശ്യത്തിന് ചൂടായിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിരിക്കുന്ന ആ കൂട്ടിലേക്ക് ഈ പൊടികളെല്ലാം കൂടെ മൂപ്പിച്ചത് ചേർക്കാം.
ഒന്ന് മിക്സ് ചെയ്യാം. മുരിങ്ങക്ക വേയിച്ചതും കൂടെ ഇതിന്റെ കൂടെ ചേർക്കാം. പുളി ഇപ്പൊ ഒരു അല്പം പുളി ഇതിന് കുറവാണ്. അപ്പോഴത്തേക്കും ഞാൻ പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഈ ഉള്ളിലേക്ക് ചേർക്കാം. ഇങ്ങനെ കുറച്ച് ചേർത്തിട്ട് അതിന്റെ പുളി ഒന്ന് നോക്കിയിട്ട് ചേർക്കാന്നുള്ള ബാക്കി. ഇപ്പം പുളി ഇപ്പൊ ആവശ്യത്തിനുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഗ്രേവി വേണം, എനിക്കിപ്പൊ ഇത് മതി. കൂടുതൽ ഗ്രേവി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ അത് പച്ചവെള്ളം ചേർക്കരുത്. ആ ശർക്കര ഒന്ന് അരുത്ത് വരണം. ഈ കറി നന്നായിട്ട് ഒന്ന് തിളക്കണം. ഇതിലേക്ക് ഞാൻ 1/4 teaspoon കായപ്പൊടി ചേർക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൂട്ടണം. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 teaspoon നെയ്യ് ചേർക്കണം. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് 1-5 minutes മൂടി വെക്കണം. 1-5 minutes മൂടി വെക്കുന്നതാണ്. അപ്പൊ 5 minutes മൂടി വെച്ചത് എന്തിനാന്ന് വെച്ചാല്, ഈ ആ ശർക്കരയുടെയും ഈ നെയ്യുടെ എല്ലാം ഗുണം ഇതിന്റെ അകത്തോട്ട് ഇറങ്ങണം. നെയ്യ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ആവിയായി പോകുന്നത് പോലെ അതിന്റെ മണം അങ്ങ് പോകും. ചെറുപയർ ചേർത്ത സ്പെഷ്യൽ സാമ്പാർ റെഡിയായി. ഇത് നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. മറ്റ് സാമ്പാർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതും. കൊഴുപ്പും എല്ലാം അതുപോലെ കിട്ടും. ഇനി പരിപ്പ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും ചെറുപയർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സാമ്പാർ വെച്ച് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ കമൻസ് അറിയിക്കാനും ഷെയർ ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പികളുമായി കണ്ടുമുട്ടാം. ഞാൻ സോഫി കുര്യാക്കോസ്.